السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. نمرة كلاس اندي بدينا رمتي باغا معنا رمضان لي شيئاً نومبم أدو بولي تراويحم أدو ماي بند پتكارينغلي نام برنجي ديرنو. ഇനി റമളാനും റമളാൻ അല്ലാത്തപ്പോഴും ചെയ്യേണ്ട ഒരു സൽക്കർമ്മമാണ് ഇഴ്തികാഫ് എന്നുള്ളത്. റമളാനിൽ പ്രത്യേകമായ അധികരിപ്പിക്കേണ്ടതാണ് വിശിഷ്യ അവസാനത്തെ 10 ദിവസം. അവസാനത്തെ 10 ദിവസം പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനത്തെ 10-ൽ പള്ളിയിൽ ഇറങ്ങുമായിരുന്നില്ല. ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്ന് കൂടുന്നവരായിരുന്നു, കച്ചം കെട്ടി ഇറങ്ങുന്നവരായിരുന്നു എന്ന് ഞാൻ പറയുന്നത് പോലെ ആ നിലയ്ക്ക് നല്ലോണം ഒരുക്കത്തോടു കൂടിയാണ് പള്ളിയിൽ കഴിച്ചു കൂട്ടിയത്. ഇഴ്തികാഫ് ഈ സമയത്തിൽ ഇപ്പോൾ പള്ളികൾ പൂട്ടിയതുകൊണ്ട് നമുക്ക് സാധ്യമല്ലെങ്കിലും പല ആൾക്കാരുടെ വീട്ടിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ചില കാര്യങ്ങളൊക്കെ നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് ഈ വിഷയത്തിൻ്റെ തുടർച്ച എന്ന നിലക്ക് അത് നമുക്ക് ചർച്ച ചെയ്യാം. പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കുന്നവനാണ് കൊല്ലം തോറും, ഈ വർഷം ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ നിയത്ത് പ്രകാരം അവനക്ക് കൂലി ലഭ്യമാണ്. ഒരാൾക്ക് നിത്യേന പള്ളിക്ക് പോകുന്നവനാണ്, ജമാഅത്തിന് പോകുന്നവനാണ്, ലോക്ക്ഡൗണിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവനിൽ വ്യക്തിപരമായ എന്തെങ്കിലും രോഗമോ ഇങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടോ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ വ്യവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അവനക്ക് അതിൻ്റെതായ കൂലി ലഭ്യമാകുമെന്ന് മഹാരഥന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർക്കുള്ള കിതാബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം പള്ളി തുറക്കാത്തത് കൊണ്ട് നമുക്ക് വീട്ടിൽ ഇഴ്തികാഫിരിക്കാൻ കഴിയുന്നില്ലല്ലോ, പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിലക്ക് ബേജാറാകണ്ട. ഏതായാലും പള്ളിയിൽ പോയി ഇരിക്കുന്നതിന് പ്രത്യേകമായ ഒരു കൂലി കിട്ടുമെങ്കിലും ഈ ഒരു നിലക്കുള്ള നിയ്യത്ത് അഥവാ എപ്പോഴും പോകുന്നവനാകണം. അല്ലാതെ ഇന്ന് പോകാൻ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരു നിയ്യത്ത് വെച്ചിട്ട് കാര്യമില്ല. എന്താണ് ഇഴ്തികാഫ് എന്ന് പറഞ്ഞാൽ? ഇഴ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ താമസിക്കുക, പള്ളിയിൽ ഭജനമിരിക്കുക എന്നൊക്കെ അതിന് മലയാളം പറയും. എത്ര സമയം ഇരിക്കണം ഇഴ്തികാഫ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ? നിസ്കാരത്തിൽ അടങ്ങി താമസിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ. നിസ്കാരത്തിലിപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ അത്ര അടങ്ങി താമസിക്കണമല്ലോ. റുക്കുഴയിലും അതുപോലെ ഇഴ്തിദാലെ സുജൂദിലെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇവിടെ കോഴി കൊത്തി തിന്നതുപോലെയുള്ള ആ നിസ്കാരം സഹീഹല്ല. അവിടെ അടങ്ങി താമസിക്കൽ നിസ്കാരത്തിൻ്റെ ഒരു ഫർളാണ്. സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ അത്രയെങ്കിലും അടങ്ങി താമസിക്കണം. അങ്ങനെ അടങ്ങി താമസിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ അടങ്ങി താമസിക്കലാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ച്. ഇതിനേക്കാണ് അത്ര താമസിക്കുന്നതിനേക്കാണ് ഇഴ്തികാഫ് എന്ന് പറയുന്നത്. ഈ ഇഴ്തികാഫ് അടിസ്ഥാനപരമായിട്ട് സുന്നത്താണെങ്കിലും നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകുന്നതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സുന്നത്തൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഴ്തികാഫിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇഴ്തികാഫ് ഇരുന്നാൽ ഏറ്റവും വലിയ ഫലം കാന ഇഴ്തികാഫ് മനി ഇഴ്തികാഫ് ഫിൽ മസ്ജിദി ഇഴ്തികാഫ് അനി ദുനൂബ്. ഒരാൾ പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്നാൽ അവൻ ദുനൂബിനെ തൊട്ട് ദോഷത്തിനെ തൊട്ട് ഭജനമിരിക്കലാണ്. പള്ളിയിൽ ഇരിക്കുന്നവനക്ക് ദോഷം ചെയ്യാനുള്ളതായി മനസ്സിതി കുറഞ്ഞു പോകും. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ താമസിക്കുന്ന വീടാണല്ലോ. അപ്പോൾ ചാരിയാൽ ചാരിയത് മണക്കും. അങ്ങനെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ താമസിക്കുന്ന മലക്കുകളുമായിട്ടുള്ള സമ്പർക്കത്തോടുകൂടി ഇവൻ്റെതായ വിശേഷണം ഇവൻ്റെതായ നീച സ്വഭാവങ്ങളൊക്കെ മാറിക്കൊണ്ട് ദോഷത്തിൽ നിന്ന് വിമുക്തനായി ജീവിക്കാൻ അവനെക്കൊണ്ട് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നങ്ങനെ അവൻ്റെ ആന്തരികമായിട്ടുള്ള പ്രത്യേകമായ ഒരു ചൈതന്യം. മറ്റൊന്ന് യാഴ്തകിഫാനി ദുനൂബ് എന്ന് പറഞ്ഞാൽ അത്ര സമയം അവൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ ദോഷം ചെയ്യൂലല്ലോ. ഏതാണെങ്കിലും പള്ളി എന്നുള്ള ബോധത്തോടുകൂടെ ദോഷം ചെയ്യൂല. അപ്പോൾ അതിനും ഒരു സപ്പോർട്ടാണ് ഈ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, ഒരാൾ പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്നാൽ അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവരെ പോലെയാണ്. എത്ര വലിയ കൂലിയാണ്! പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്നാൽ അടിമയെ മോചിപ്പിച്ച കൂലി എന്ന് പറഞ്ഞാൽ, അടിമയെ മോചിപ്പിച്ചാൽ എന്താണ് കൂലിയുള്ളത്? ഒരാൾ ഒരു മുഅ്മിനായി അടിമയെ മോചിപ്പിച്ചാൽ അവൻ്റെ ശരീരത്തിലെ നരകത്തിലെ തൊട്ടല്ലാഹു മോചിപ്പിക്കുമെന്ന് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രതിഫലമുള്ള ഒന്നാണ്. ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഇഴ്തികാഫ് ഇരിക്കുക എന്നല്ലാതെ ഇഴ്തികാഫിനായിട്ട് പള്ളിയിൽ പോവൽ കുറവാണ്, അത് ശരിയല്ല.
എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയപ്പോൾ ഇഹ്തികാഫ് ഇരുന്നാൽ അതിൻ്റെതായി കൂലി കിട്ടും, അത് ശരിയാണ്. പക്ഷേ ഇഹ്തികാഫിനായി നാം പള്ളിയിൽ പോയിരിക്കണം, ഇത് അങ്ങാടിക്കരയിലും ഫുട്പാത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ബാങ്ക് വിളിച്ചപ്പോൾ പള്ളിയിലേക്ക് പോയി അങ്ങനെ ഇഹ്തികാഫ് കരുതി, എത്രേ ഉള്ളൂ. അതല്ല, പിന്നെ ഇഹ്തികാഫ് എന്നുള്ള ഇബാദത്തിനായി പള്ളിയിലേക്ക് പോകണം, അവിടെയാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. അപ്പോൾ നേർച്ചയാക്കിയാൽ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയാൽ നിർബന്ധമാകുന്നു, അല്ലെങ്കിൽ അത് സുന്നത്താകുന്നു. പള്ളിയിൽ ഇഹ്തികാഫ് തഹഖുഖാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന്, അവൻ നിസ്കാരത്തിൽ റുക്കുഅയിൽ സുജൂദിൽ പോലോത്തതിൽ അടങ്ങി താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പള്ളിയിൽ താമസിക്കണം. അത് പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കണം എന്ന് തന്നെയില്ല, നിന്നാലും ശരി നടന്നാലും ശരി, അവിടെ താമസിക്കുക എന്നുള്ളത് പള്ളിയിൽ ഉണ്ടാകണം. പട്ടിനിരിക്കുക എന്ന് പറയുന്നില്ല, പട്ടിനിരിക്കുക എന്ന് പറഞ്ഞ് ഇരിക്കൽ മാത്രമല്ലല്ലോ, പട്ടിണിയായി ഉറങ്ങലും അതിനെപ്പറ്റി പറയാൻ പട്ടിനിരിക്കലാണ് എന്നാണ്. ഇരിക്കട്ടെ. ഒന്ന്, രണ്ടാമത്തേത് നിയ്യത്ത് വേണം. പ്രധാനപ്പെട്ടും അള്ളാഹുവിനേക്ക് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ താമസിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും കരുതണം. ഇതാണ് നിയ്യത്ത്. ആ നിയ്യത്ത് ഉണ്ടായാലേ ഇഹ്തികാഫ് അവിടെ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ആ ഫർളായി ഇഹ്തികാഫ് സുന്നത്തായി ഇഹ്തികാഫ് രണ്ടുണ്ടെങ്കിലും ഫർളായി ഇഹ്തികാഫ് ആണെങ്കിൽ ഫർളായി ഇഹ്തികാഫ് ആണെന്ന് കരുതൽ നിർബന്ധമാണ്. അത് നേർച്ചയാക്കപ്പെട്ട ഇഹ്തികാഫ്. ഇഹ്തികാഫ് ഇരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ഏറ്റവും നല്ലത് ജുമാ പള്ളിയാണ്. കാരണം ചില മദ്ഹബിൽ ജുമാ പള്ളിയിലല്ലാതെ ഇഹ്തികാഫ് ഇരിക്കാനേ പറ്റൂല. ഹനഫി മദ്ഹബിൽ ഒരാൾ പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കണമെന്ന് നേർച്ചയാക്കിയാൽ അവിടെ ജുമാ പള്ളി നിർബന്ധമാണ്. ജുമാ പള്ളി അല്ലാത്തതിൽ ഒരാൾ ശിറാമ്പിൽ നിസ്കാര പള്ളിയിൽ ഇഹ്തികാഫ് ഇരുന്നാൽ അവൻ്റെ നേർച്ച വീടൂല. ഇത് ഹനഫി മദ്ഹബാണ്. ഇങ്ങനെ ചില മദ്ഹബിൽ ചില നിയമങ്ങളുണ്ട്. അപ്പോൾ ഷാഫി മദ്ഹബിലും അതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കണമല്ലോ. അതുകൊണ്ട് വീട്ടിലുള്ളതായ നമ്മുടെ കാർപ്പറ്റ് കൊണ്ട് പള്ളി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇരിക്കട്ടെ, അതിപ്പോൾ ഞാൻ വിശദമായി പറയുന്നില്ല. ഇനി പള്ളി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയാൽ അതിന് പള്ളിയിൻ്റെ ഹുക്കുമുണ്ടോ ഹുക്കുമില്ലേ, വിധിയുണ്ടോ ഇല്ലേ, അത് ഒട്ടേറെ വലിച്ചെറിയാൻ പറ്റുമോ പറ്റൂലേ, ഇതൊക്കെ വലിയ തർക്കമുള്ള വിഷയമാണ്. അതുകൊണ്ട് അത് നിസ്സാരത്തെ വൽക്കരിക്കുന്നത് ശരിയല്ല. ഒന്ന്, രണ്ടാമത് ചിലപ്പോൾ ഇബ്ലീസ് വന്നിട്ട് അവൻ്റെ കൂടെ കൂടും, എന്നിട്ട് പറയും കാക്ക വീട്ടിൽ തന്നെ പള്ളി ഉണ്ടല്ലോ, ഇനി പള്ളിയിലേക്ക് പോകുന്നത് എന്തിന് എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യത്തിലൂടെ ഇബ്ലീസ് ഇവനെ വടക്കാക്കാൻ നോക്കും. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോയാലുള്ള കൂലി വീട്ടിലുള്ളതായ കാർപ്പറ്റിലോ അല്ലെങ്കിൽ പള്ളിയിലുള്ളതായ വീട്ടിലുള്ളതായ കാർപ്പറ്റിലോ ഒന്നും അതിൽ ഉണ്ടാക്കുന്നതല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. പള്ളിയിലേക്ക് നടന്നു പോകുക, അവിടെ നിസ്കാരത്തിനെ വീക്ഷിക്കുക, അവിടെ ഒരുപാട് ആൾക്കാരെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുക, ഇതൊന്നും ഈ കാർപ്പറ്റിൽ സംഭവിക്കൂല. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇബ്ലീസ് നമ്മളെ വടക്കാക്കാൻ നോക്കും. അതുകൊണ്ട് ആ ഭാഗത്ത് പോകാതിരിക്കലാണ് ചിലപ്പോൾ നല്ലത് എന്നാണ് തോന്നുന്നത്. ഇഹ്തികാഫ് രണ്ട് വിധമാണ്. ഒന്ന് മുത്തലഖായിട്ടുള്ള ഇഹ്തികാഫ്, മറ്റൊന്ന് മുഖയ്യദായിട്ടുള്ള ഇഹ്തികാഫ്. ഇങ്ങനെ രണ്ട് വിധമുണ്ട്. മുത്തലഖായിട്ടുള്ള ഇഹ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തലഖായിട്ടുള്ള ഇഹ്തികാഫ് എന്ന് പറഞ്ഞാൽ ഇത്ര സമയം എന്നൊന്നും കരുതുന്നില്ല, അള്ളാഹുക്ക് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ താമസിക്കുന്നു എന്ന് പറയാം എന്ന് കരുതുക, ഇതാണ്. പിന്നെ മുഖയ്യദായിട്ടുള്ള ഉപാധിയാക്കപ്പെട്ട ഇഹ്തികാഫ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഞാൻ പള്ളിയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, ഇങ്ങനെ പ്രത്യേകമായ സമയം ടൈം ഫിക്സ്ഡ് ചെയ്യുക, ഇതിനേക്കാണ് മുഖയ്യദ്. അവിടെ മുഖയ്യദാകുമ്പോഴും അവിടെ എത്ര വിധത്തിൽ വരും? മുത്തതാബിഉ വരും, ഗൈർ മുത്തതാബിഉ വരും. അഥവാ ഒരു മാസം തുടരിയായിട്ട് ഞാൻ ഇഹ്തികാഫ് ഇരിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ തുടരിയായിട്ട് എന്ന് കരുതുന്നില്ല, ഒരു മാസം മാത്രം ഇരിക്കുന്നു എന്ന് കരുതുക, അത് ഗൈർ മുത്തതാബിഉ. ഏതാണെങ്കിലും ഈ മുത്തലഖായി ഇഹ്തികാഫ്, ഞാൻ പള്ളിയിൽ താമസിച്ച് പള്ളിയിൽ അള്ളാഹുക്ക് വേണ്ടി ഇഹ്തികാഫ് ഇരിക്കുന്നു എന്ന് മാത്രം ഒരാൾ കരുതിയാൽ പള്ളിയിൽ നിന്ന് പുറപ്പെടലോടുകൂടെ അവൻ്റെ ഇഹ്തികാഫ് മുറിഞ്ഞു. പള്ളിയിൽ നിന്ന് പുറപ്പെടലോടുകൂടെ അവൻ്റെ ഇഹ്തികാഫ് മുറിഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ തീരുമാനത്തോടുകൂടിയാണ് അവൻ പുറപ്പെട്ടത്. ഞാൻ തിരിച്ചു വരും എന്നുള്ള ഒരു കരുത്തോടുകൂടെയാണ്, ആ തീരുമാനത്തോടുകൂടിയാണ് അവൻ ഈ പുറപ്പെട്ടത് എങ്കിൽ അവിടെ
അവൻ്റെതായ ഏത്തിക്കാഫ് മുറിയില്ല. പക്ഷേ സമയം ദൈർഘ്യമാകാൻ പാടില്ല, അത്യാവശ്യമായ കാര്യങ്ങൾക്കായിരിക്കണം അവിടെ പോകേണ്ടത്. എന്നാലും രണ്ടാമത് പള്ളിയിലേക്ക് വരുമ്പോൾ ഏത്തിക്കാഫിൻ്റെ നിയ്യത്ത് പുതുക്കേണ്ട ആവശ്യമില്ലെങ്കിലും അവിടെ തഹിയ്യത്തിൻ്റെ സുന്നത്ത്, അത് തഹിയ്യത്ത് നിസ്കാരം, അത് പ്രത്യേകം പുതുക്കേണ്ടതാണ്. അത് പള്ളിയിലേക്ക് ആവർത്തി പിന്നെയും പിന്നെയും പോകാ വരാ പുറപ്പെടാ വരാ അവർക്കൊക്കെ സുന്നത്താണ് എന്ന് ഏത്തിക്കാഫിൻ്റെ തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ ബാബിൽ അത് പറഞ്ഞ ഒരു വിഷയമാണ്. അങ്ങനെയാണ്. പിന്നെ ഏത്തിക്കാഫ് മുറിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഏത്തിക്കാഫ് മുറിയുന്ന ഒരുപാട് കാരണങ്ങൾ, ഒന്ന്, ഏത്തിക്കാഫ് ബാത്തിലാകുന്നത്, ഒന്ന്, ജിമാഉ കൊണ്ട് പള്ളിയിൽ ഒരാൾ സമ്പർക്കത്തിലേർപ്പെട്ടാൽ അവൻ്റെ ഏത്തിക്കാഫ് മുറിഞ്ഞു. അതുപോലെ ഇസ്തിംനാഉ കൊണ്ട്, കൈകൊണ്ട് അവൻ്റെ ഇന്ദ്രിയം പുറപ്പെടിച്ചാൽ അവിടെ ഏത്തിക്കാഫ് മുറിഞ്ഞു. അതുപോലെ മുബാഷറത്തോടുകൂടി ഇൻസാലാകൽ കൊണ്ട്, അതും വികാരത്തോടുകൂടി, എങ്ങനെയുമാകട്ടെ ജിമാ അല്ലാത്ത നിലക്ക് അവനിക്ക് അവൻ്റെ ഭാര്യയെ തൊട്ടപ്പോൾ സങ്കല്പിക്കങ്ങനെ പള്ളിയിൽ ഭാര്യയുണ്ടോ ഇല്ല, അത് മറ്റൊരു ചർച്ചയാണത്. ആ നിലക്ക് മുബാഷറത്തോടുകൂടെ അല്ലെങ്കിൽ ഇൻസാലായി, എന്നാൽ ഏത്തിക്കാഫ് മുറിഞ്ഞു. അതുപോലെ മതഭ്രഷ്ടത കൊണ്ട്, അള്ളാഹു കാകട്ടെ, ഏത്തിക്കാഫ് മുറിയും. ഹൈദ് കൊണ്ടും ഏത്തിക്കാഫ് മുറിയും. ഇതൊക്കെ വീട്ടിലുള്ളതായ പള്ളിയിൽ വേണമെങ്കിൽ ഊഹിക്കാം, എന്ത് ഹൈദ് കൊണ്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം. അല്ലാതെ പൊതുജനങ്ങൾ താമസിക്കുന്ന പള്ളിയിലാണെങ്കിൽ അങ്ങനെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാറില്ലല്ലോ, അങ്ങനെ പോകേണ്ടതുമല്ലല്ലോ, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമല്ല. മനസ്സിലായില്ലേ? നിഫാസ് കൊണ്ടും മുറിയും. അതുപോലെ കാരണങ്ങളില്ലാതെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടാൽ അവിടെയും ഏത്തിക്കാഫ് മുറിയും. കാരണങ്ങൾ എന്താണ്? കാരണങ്ങൾ അവൻ്റേതായ പ്രാഥമിക ആവശ്യങ്ങൾ, തണ്ടാസിൽ പോവുക, അല്ലെങ്കിൽ ജനാബത്ത്, അവൻ ഉറങ്ങിയപ്പോൾ ജനാബത്തായിരുന്നു, അപ്പോൾ ഏത്തിക്കാഫ് മുറിഞ്ഞിട്ടില്ല, ഉറങ്ങിയപ്പോഴാണല്ലോ, മുബാഷറത്തോ ജിമാവോ കൂടാതെയാണ്. അപ്പോൾ കുളിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു പോയാൽ അത് എതിരോടുകൂടെ, കാരണത്തോടുകൂടെ പുറപ്പെടലാണ്. അതുപോലെ പള്ളിയിലിരിക്കുമ്പോൾ എന്തെങ്കിലും നജസായി, അത് കഴുകാൻ വേണ്ടി പുറപ്പെട്ടു, എന്നാൽ അത് കാരണത്തോടുകൂടെ പുറപ്പെടലാണ്. അതുപോലെ ഭക്ഷണം തിന്നാൻ വേണ്ടി, ഭക്ഷണം തിന്നണമല്ലോ, മനുഷ്യനിക്ക് ഭക്ഷണം തിന്നാതെ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ അത് അവനക്കൊരു കാരണമാണ്. ആ അതുപോലെ രോഗിയെ സന്ദർശിക്കുക, ഇതുപോലത്തതായ കാരണങ്ങൾ. അങ്ങനെ കാരണങ്ങളുണ്ടെങ്കിൽ അത് അവനക്ക് പുറപ്പെടുന്നത് കൊണ്ട് എന്തല്ല, അവൻ്റെ ഏത്തിക്കാഫ് മുറിയുന്നതല്ല. ഇനി ഒരാൾ ഏത്തിക്കാഫിൻ്റെ നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ അവൻ എന്താക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. മുത്തദാബിയായിട്ടുള്ളതായ ഏത്തിക്കാഫാണ്, പക്ഷേ അവൻ മഖ്സൂദായ ചില കാരണങ്ങൾ അവൻ ഇസ്തിസ്ന ചെയ്തിട്ട് തന്നെയാണ് ഏത്തിക്കാഫ് ചെയ്തത്. എങ്ങനെയാണ്? അവൻ ഏത്തിക്കാഫ് ഇരിക്കുമ്പോൾ അവൻ കരുതിയിട്ടുണ്ട്, രോഗസന്ദർശനത്തിന് വേണ്ടി ഞാൻ പോകും ആവശ്യം വന്നാൽ. എന്നാൽ അങ്ങനത്തതായ കാരണങ്ങൾക്ക് വേണ്ടി തുടരെയായിട്ടുള്ള ഏത്തിക്കാഫിലാണെങ്കിലും ആ ഏത്തിക്കാഫ് മുറിയുന്നതല്ല. ഇങ്ങനെയാണ് ഏത്തിക്കാഫ്. ഏത്തിക്കാഫിനെ പറ്റി ഒരുപാട് മസലകളുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇത്രയും മസലകൾ ആവശ്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാ, നാളെ മുതൽ നമുക്ക് ഫിത്ർ സക്കാത്തിനെ പറ്റി ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.